വരുന്ന ഞായറാഴ്ച 12-ാം തീയതി നമ്മുടെ പഴകുട്ടി പാലത്തിന്റെ ഉദ്ഘാടനമാണ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുന്നു. അധ്യക്ഷനായി നമ്മുടെ നെടുമങ്ങാടിന്റെ മന്ത്രി ശ്രീ ജി ആർ അനിലാണ് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്. നിങ്ങളുടെ കുടുംബശ്രീയിലുള്ള എല്ലാവരെയും കൂട്ടി കൃത്യം 4:30 പഴകുട്ടിയിൽ എത്തിച്ചേരുക. വരാത്തവരിൽ നിന്നും ഫൈൻ ഈടാക്കുന്നതാണ്, 100 രൂപ. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജാഥയ്ക്ക് കൊടി പിടിക്കാനും അതുപോലെ തന്നെ ജയ് വിളിക്കാനും പണ്ട് പൈസയ്ക്ക് ആളെ ഇറക്കിയിരുന്ന ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ CPMലെ പല പ്രമുഖരും പങ്കെടുക്കുന്ന അല്ലെങ്കിൽ മന്ത്രിമാരും പങ്കെടുക്കുന്ന പരിപാടികളിലെല്ലാം അത്തരം ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ അതേ ഒരു പാരമ്പര്യമാണ് ഇപ്പോൾ പിന്തുടരുന്നത് എന്നാണ് തോന്നുന്നത്. ഇതിപ്പോൾ 2-ാമത്തെ സംഭവമാണ്, നെടുമങ്ങാടാണ് സംഭവം. അതായത് നെടുമങ്ങാട് നമ്മുടെ പൊതുമരാമത്ത് മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് പങ്കെടുക്കുന്ന പാലം ഉദ്ഘാടനത്തിന് വന്നില്ലെങ്കിൽ 100 രൂപ പിഴ ഈടാക്കുമെന്നാണ് കുടുംബശ്രീ അംഗങ്ങൾക്ക് പഞ്ചായത്ത് അംഗത്തിന്റെ മുന്നറിയിപ്പ്. ആ ഒരു ഓഡിയോ ആണിപ്പോൾ വൈറലായിട്ടുള്ളത്. അതായത് ആനാട് പഞ്ചായത്ത് CPI വാർഡ് മെമ്പർ AS ഷീജയുടെ ഒരു ശബ്ദ സന്ദേശമാണ് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ മറ്റംഗങ്ങൾക്ക് കിട്ടിയത്. അതായത് ഞായറാഴ്ച വൈകിട്ട് 4 മന്ത്രി മുഹമ്മദ് റിയാസ് പഴക്കുറ്റി പാലം ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഈ ചടങ്ങിൽ എല്ലാ കുടുംബശ്രീ അംഗങ്ങളും പങ്കെടുക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടാണ് വാട്സപ്പിലൂടെ ഷീജ ഈ ശബ്ദ സന്ദേശം പങ്കുവച്ചത്. മന്ത്രി ജി ആർ അനിലിന്റെ മണ്ഡലത്തിലാണ് ഈ ഒരു ചടങ്ങ് നടക്കുന്നത്. അതുകൊണ്ട് എല്ലാ അംഗങ്ങളും പങ്കെടുക്കണം, പങ്കെടുത്തില്ലെങ്കിൽ പിഴ ഈടാക്കുമെന്നാണ് ആ ഒരു വാട്സപ്പ് സന്ദേശത്തിലുള്ളത്. അതൊന്ന് കേട്ടു നോക്കാം. വരുന്ന ഞായറാഴ്ച 12-ാം തീയതി നമ്മുടെ പഴകുട്ടി പാലത്തിന്റെ ഉദ്ഘാടനമാണ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുന്നു. അധ്യക്ഷനായി നമ്മുടെ നെടുമങ്ങാടിന്റെ മന്ത്രി ശ്രീ ജി ആർ അനിലാണ് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്. ഇപ്പൊ 2 മന്ത്രിമാർ പങ്കെടുക്കുന്ന ഒരു പരിപാടി. നമ്മുടെ വാർഡിലാണ് ആ പാലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ വരുന്ന ഞായറാഴ്ച ഒരു കുടുംബശ്രീയും വെക്കേണ്ടതില്ല. നിങ്ങളുടെ കുടുംബശ്രീയിലുള്ള എല്ലാവരെയും കൂട്ടി കൃത്യം 4:30 പഴകുറ്റിയിൽ എത്തിച്ചേരുക. വരാത്തവരിൽ നിന്നും ഫൈൻ ഈടാക്കുന്നതാണ്, 100 രൂപ. പ്രിയപ്പെട്ട കുടുംബശ്രീ അംഗങ്ങൾ, വരുന്ന ഞായറാഴ്ച നമ്മുടെ പഴക്കുറ്റി പാലത്തിന്റെ ഉദ്ഘാടനമാണ്. അന്ന് നമ്മുടെ പൊതുമരാമത്ത് മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. കൂടാതെ നെടുമങ്ങാടിന്റെ മന്ത്രി ജി ആർ അനിലും അധ്യക്ഷത വഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടി ആയതിനാൽ തന്നെ എല്ലാവരും, ഇത് നമ്മുടെ വാർഡിലാണ് നടക്കുന്നത്, അതുകൊണ്ട് എല്ലാവരും ഈ വരുന്ന ഞായറാഴ്ച കുടുംബശ്രീ വെക്കേണ്ട കാര്യമില്ല. സാധാരണ കുടുംബശ്രീകളൊക്കെ ഞായറാഴ്ചയാണ് വെക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന ആരും കുടുംബശ്രീ അന്ന് ഞായറാഴ്ച വെക്കേണ്ട. എല്ലാ അംഗങ്ങളും, കുടുംബശ്രീയിലുള്ള എല്ലാവരും കൃത്യം ഈ പാലം ഉദ്ഘാടനത്തിന്റെ സമയം 4:30 പഴകുറ്റി പാലത്തിൽ എത്തിച്ചേരണം. വരാത്തവരിൽ നിന്ന് 100 രൂപ പിഴ ഈടാക്കും എന്നാണ് ഈ ഒരു ശബ്ദ സന്ദേശം. എന്തായാലും ഈ ഒരു ശബ്ദ സന്ദേശം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. കാരണം ഇത് ഇപ്പോൾ മന്ത്രിമാർ CPMന്റെ പല പ്രമുഖരും പങ്കെടുക്കുന്ന പരിപാടിയിൽ വന്നില്ലെങ്കിൽ കർശനമായി ഇത്തരത്തിൽ പിഴ ഈടാക്കും, അല്ലെങ്കിൽ വന്നില്ലെങ്കിൽ നിങ്ങളുടെ ജോലി തെറിപ്പിക്കും, അങ്ങനെയുള്ള തരത്തിലുള്ള ഒരു തരം ഭീഷണിയുടെ സ്വരമാണ് ഇപ്പോൾ ഉയരുന്നത്. അതായത് ഈ അംഗങ്ങൾ പങ്കെടുത്തില്ലെങ്കിൽ, മന്ത്രി വരുന്ന സമയത്ത് ആളുകൾ അത്രയും തിങ്ങി നിറഞ്ഞ് അവിടെ ആളുകൾ ഇല്ലെങ്കിൽ, അവർ പങ്കെടുത്തില്ലെങ്കിൽ ഇത്തരത്തിൽ പിഴ ഈടാക്കും, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ജോലിയെ ബാധിക്കും എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ പല അംഗങ്ങളും തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ്, അല്ലെങ്കിൽ അതൊരു ഭീഷണിയുടെ സ്വരത്തിൽ ഇപ്പോൾ പറയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ CPI സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദന്റെ ജനകീയ പ്രതിരോധ ജാഥയിൽ പങ്കെടുക്കാൻ തൊഴിലുറപ്പ് തൊഴിലാളികൾ ജാഥയ്ക്ക് വന്നില്ലെങ്കിൽ പണി പോകുമെന്ന് മയിൽ പഞ്ചായത്ത് അംഗത്തിലെ ഒരു വാർഡംഗം സുചിത്ര എന്ന് പറഞ്ഞ ഒരു സ്ത്രീ അവരെ ഭീഷണിപ്പെടുത്തിയ സംഭവം വലിയ രാഷ്ട്രീയ പോരിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നു. ഈ സംഭവത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്താ CPMമാരുടെ പരിപാടിക്ക് കൊടി പിടിക്കാൻ വന്നില്ലെങ്കിൽ എന്താണ് ഇത്തരത്തിലുള്ള ജോലി പോകുമെന്നുള്ള ഭീഷണി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ തന്നെ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു കെട്ടടങ്ങ് മുൻപാണ് ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് പങ്കെടുക്കുന്ന പരിപാടിയിൽ ഇത്തരത്തിൽ ഈ പറയുന്ന പോലെ ആളുകൾ പങ്കെടുത്തില്ലെങ്കിൽ അത് പിഴ, 100 രൂപ പിഴ ഈടാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ചോദിക്കാനുള്ളത് എന്താ, വെള്ളരിക്ക പട്ടണമാണോ എന്നാണോ? ഒരു ജാഥയിൽ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ പരിപാടി നടക്കുമ്പോൾ അല്ലെങ്കിൽ സമ്മേളനം നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ പിഴ ഈടാക്കുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണോ ജനങ്ങളെ ആ പരിപാടിയിലേക്ക് അല്ലെങ്കിൽ മന്ത്രി വരുന്ന ഉദ്ഘാടന ചടങ്ങിലേക്ക് വിളിക്കേണ്ടത് അല്ലെങ്കിൽ വരുത്തിക്കേണ്ടത്, ക്ഷണിക്കേണ്ടത് എന്നുള്ള വലിയൊരു ചോദ്യചിഹ്നം ഉയരുകയാണ്. Thank you.